ഇത് പ്രണയത്തിൻ്റെ മധുരശബ്ദം. ഒരിക്കലും മറക്കാത്ത പ്രണയവിഷാദ ഗാനങ്ങളുടെ പാട്ടുകാരൻ. ഞാൻ ചേട്ടനെ ആദ്യമായിട്ട് കാണുന്നത് എനിക്കൊരു 12 വയസ്സ് ഉള്ള സമയത്താണ് ഞാൻ കാണുന്നത്. അപ്പം ഞങ്ങളുടെ ഒരു കുടുംബക്ഷേത്രത്തിൽ ചേട്ടൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അത് കാണാൻ പോകണം എന്നും പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ അച്ഛൻ അതിന് വേണ്ടിയിട്ട്, അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് അഷ്ടമുടി കായൽ, അപ്പോൾ അവിടെ അന്ന് പാലയിൽ പണി നടക്കുന്ന സമയമായിരുന്നു. അപ്പം ഞങ്ങളുടെ ഒരു താല്പര്യം കണക്കിലെടുത്ത് എൻ്റെ അച്ഛൻ ടാക്സി പിടിച്ച് അവിടം വരെ ചെല്ലുകയും അവിടുന്ന് പിന്നെ ചങ്ങാടം വഴി ഞാൻ പിന്നെ പോയി ആ കരയ്ക്ക് ഇറങ്ങിയിട്ട് അവിടുന്ന് പിന്നെ ടാക്സിയിൽ തിരിച്ച് ആ ക്ഷേത്രത്തിൽ ചെല്ലുക. മുളങ്കാടം, കൊല്ലം മുളങ്കാടം എന്നാണ് ആ ക്ഷേത്രത്തിൻ്റെ പേര്. അവിടെ വെച്ച് അവിടെ ചെല്ലുമ്പോൾ ചേട്ടൻ്റെ ഗാനമേള നടക്കുന്ന സമയമായിരുന്നു. ശരിക്കും ആളുകളും ചേട്ടനെ കാണാൻ പറ്റാത്ത ഒരു അത്രയ്ക്കും ജനക്കൂട്ടമായിരുന്നു. ചേട്ടനെ ഒരു ചെറിയൊരു പൊട്ട് പോലെ കാണാൻ സാധിച്ചുള്ളൂ. അപ്പോൾ ചേട്ടൻ പാട്ട് കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങി വരുന്ന സമയത്തെങ്കിലും ചേട്ടനെ അടുത്തൊന്ന് കാണണം എന്ന് കരുതിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ സ്റ്റേജിൻ്റെ പുറകിൽ ചെന്ന് നിൽക്കുകയും അവിടുന്ന് പടി ഇറങ്ങി വരുമ്പോൾ ചേട്ടനെ കാണുകയും ചെയ്തു. പക്ഷേ അന്ന് ഞാൻ കരുതിയിരുന്നില്ല ഭാവിയിൽ ഇത് എൻ്റെ ഭർത്താവായിട്ട് വരും എന്നൊന്ന്. അത്രയ്ക്ക് വലിപ്പമുള്ള ഒരു രൂപവും എല്ലാമായിരുന്നു. പക്ഷേ ഞാനന്ന് എനിക്കന്ന് 12 വയസ്സാണുള്ള, അപ്പോൾ അന്നൊന്നും അങ്ങനെ കരുതിയിരുന്നില്ല. പിന്നീട് ഒരു അതേ ക്ഷേത്രത്തിൽ വെച്ച് തന്നെയാണ് ചേട്ടൻ്റെ ആലോചന വരികയും അത് 3 വർഷം അടുത്തടുത്ത് 3 വർഷം ഇങ്ങനെ തുടരെ വന്നുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ വീട്ടിലുള്ള അമ്മയും വീട്ടിലെല്ലാവരും പറഞ്ഞ്, ശരി ഇത് എന്താ ഇങ്ങനെ ഈ ഓരോ പ്രാവശ്യവും ഇങ്ങനെ വേണ്ട വേണ്ട ഇപ്പോൾ കല്യാണം നടത്തുന്നില്ലെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇതിങ്ങനെ വരികയും ചെയ്തപ്പോൾ പറഞ്ഞ്, ശരി ഇതെന്തോ ഒരു കാര്യമുണ്ട്, എന്തോ ദൈവത്തിൻ്റെ ഒരു നിയോഗമായിരിക്കും എന്ന് കരുതിയിട്ട് വീട്ടിൽ വരാൻ പറയും. ആദ്യം ചേട്ടൻ്റെ അച്ഛനാണ് എന്നെ കാണാൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ ഒരു മൂത്ത സഹോദരനും, അത് കഴിഞ്ഞിട്ട് 3ാം പ്രാവശ്യമാണ് ചേട്ടൻ വരുന്നത്. ചേട്ടൻ വന്ന് കണ്ടിട്ട് പോകുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു നാട്ടുകാരും അറിയരുത് ഞാൻ വന്നിട്ട് പോകുമ്പോൾ, അറിഞ്ഞാൽ പിന്നെ ചേട്ടനെ പെട്ടെന്ന് ഇറങ്ങാനും ഒരു വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആരെടുത്തും പറയാതിരുന്നാണ് ചേട്ടൻ വരിക എന്നെ കാണുകയും ചെയ്തത്. പക്ഷേ അത് അന്ന് ചേട്ടൻ വന്ന് കാണുമ്പോഴും കല്യാണം നടക്കുമെന്നൊന്നും അറിഞ്ഞിട്ടായിരുന്നു. പക്ഷേ ചേട്ടൻ്റെ വീട്ടുകാരും എല്ലാവരും വളരെ നിർബന്ധമായിട്ട് നിന്നാണ് ചേട്ടന് ഞാനുമായിട്ടുള്ള വിവാഹം നടന്നത്. പിന്നീട് അതെന്തോ എനിക്കറിയാം എൻ്റെ ഒരു ഭാഗ്യമായിട്ട് കരുതി. പക്ഷേ ഇത് എനിക്ക് തന്നെ വരുമെന്ന് അറിഞ്ഞില്ലായിരുന്നു. കാര്യം ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ഈ ചേട്ടനെ ചേട്ടൻ കാണാൻ ചെല്ലുകയും അത് ഉറയ്ക്കുമെന്നുള്ള ഒരു സ്റ്റേജ് വന്ന സമയത്ത് എനിക്ക് ശരിക്കും അറിഞ്ഞപ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു. ചേട്ടൻ്റെ പാട്ടിനോടുള്ള ഒരു താല്പര്യവും എല്ലാം കൊണ്ട് ചേട്ടനെ അവിടെ കാണണം, ചേട്ടനെ കണ്ടേ മതിയാവും എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും പക്ഷേ കെട്ടണം എന്നുള്ള ഒരു ആഗ്രഹം ബലമായിട്ട് വന്നത് ഞങ്ങളുടെ ഒരു ബന്ധുവിനെ കാണാൻ വന്നിട്ട് കാണാൻ പറ്റാതെ തിരിച്ചുപോയ സാഹചര്യത്തിൽ. അപ്പോൾ ഞങ്ങളുടെ വീടിനടുത്തുള്ള എൻ്റെ കുഞ്ഞമ്മയുടെ വീടിനടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പൂജാ സമയമായിരുന്നു. എൻ്റെ കുഞ്ഞമ്മ ആ കുട്ടിയെ കാണാൻ വന്ന സമയത്ത് അവർ കാണാതെ പോയെന്നൊക്കെ എൻ്റെ കുഞ്ഞമ്മ പറയുകയും ഒക്കെ ചെയ്തപ്പോൾ ഞാൻ എന്തുകൊണ്ടോ എൻ്റെ നാക്കിൽ നിന്ന് അപ്പോഴൊരു വാക്ക് വീണ്, ഞാനായിരുന്നെങ്കിൽ ഒരിക്കലും ഇറങ്ങി ചെല്ലാതിരിക്കില്ല, തീർച്ചയായിട്ടും ഞാൻ ഇറങ്ങി ചെല്ലുകയും കല്യാണം കഴിക്കുക സമ്മതിക്കുകയും ചെയ്തേനെ എന്ന് പറഞ്ഞു. പക്ഷേ അത് അന്നേരം എന്തോ അതൊരു പൂജ സമയം നല്ല നേരമായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. അത് എൻ്റെ ഒരു വിധിയായിട്ട് ആവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ദൈവം തന്നതായിട്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ചേട്ടൻ എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോയി. മദ്രാസിൽ ഞങ്ങൾ 1 ആഴ്ച കഴിഞ്ഞിട്ട് പോയി. അവിടെ പോയി സന്തോഷമായിട്ടുള്ള ജീവിതമായിരുന്നു. പക്ഷേ ചേട്ടന് ഞാനിട്ട് എവിടെയും പോയിട്ടില്ല, അധികം പോയി കൊണ്ട് പോകത്തുമില്ല. ചേട്ടൻ അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവമാണ്. എല്ലാവരുമായിട്ട് എപ്പോഴും ജാളിയായിട്ട് ഇങ്ങനെ പോവുകയും കൂട്ടത്തോടെ പോവുകയും ഒന്നുമില്ല. എപ്പോഴും ചേട്ടനൊന്നും എപ്പോഴും സ്നേഹം പ്രകടിപ്പിക്കാതെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്ന ഒരാൾ. അതുമാത്രമല്ല ചേട്ടൻ എപ്പോഴും പറയുമായിരുന്നു, ചേട്ടന് ഈ ജന്മം കല്യാണമൊന്നുമില്ല, ഞാൻ കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ചിട്ടും ഇല്ല എന്നൊക്കെ പറയുമായിരുന്നു. പിന്നെന്തോ എൻ്റെ ഒരു ഭാഗ്യമെന്നായിരിക്കും ഞാൻ കരുതുന്നത്.